ഹമാസ് വളരെ ഭീകരവും ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ തീവ്രവാദികളാണ് എന്നാണ് കുറേ പേർ പ്രസംഗിക്കുന്നത്, ഇവിടെയൊക്കെ പോസ്റ്റിടുന്നത്. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്രൂരത എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്താണ് ഓരോരുത്തരോടും കാണിക്കുന്നതെന്നും ഇപ്പോൾ വാർത്തകളിലൂടെയൊക്കെ വെളിവാവുകയാണ്. കഴിഞ്ഞ ദിവസം 3200 തൊഴിലാളികളെ ഇസ്രായേൽ മോചിപ്പിച്ചു, അതുപോലെ തന്നെ ഹമാസ് ബന്ദികളാക്കിയവരെയും മോചിപ്പിച്ചു. അത് രണ്ടും അനുഭവങ്ങളായി കേൾക്കുമ്പോഴാണ് ഇവരുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്രായേലിന് അറിയേണ്ടത് ഹമാസ് പോരാളികൾ ഒളിച്ചിരിക്കുന്നത് എവിടെയാണ്, ടണൽ എവിടെയാണ്, എങ്ങനെയാണ് അവർ ഇസ്രായേലിലേക്ക് കയറിയത്, ഇതൊക്കെ അവിടെ കൂലിപ്പണിക്ക് ചെല്ലുന്ന ആളുകളോട് ചോദിച്ചാൽ എന്ത് കിട്ടാനാണ്? സംഗതി അറിയണമെങ്കിൽ നേർക്ക് നേരെ ചെല്ലണ്ടേ? ആകാശത്തുകൂടി ചെന്നാൽ പോലും അതിൻ്റെ ശരിയായൊരു ഉത്തരം കിട്ടില്ല. കഴിഞ്ഞ ദിവസം 3200 തൊഴിലാളികളെ തടവുകാരാക്കി വെച്ച് പീഡിപ്പിച്ച ശേഷം പുറത്തുവിട്ട കഥ ഇന്നലെ അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരുടെയും ലക്ഷ്യമെന്താണ്, അവരുടെ പ്രവൃത്തി എന്താണ്, ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മളൊരാളിനെ ഭീകരനെന്നോ അല്ലെങ്കിൽ ക്രൂരനെന്നോ അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ഉന്മൂലനത്തിനായി ജനിച്ചവനെന്നോ ഒക്കെ വിലയിരുത്തേണ്ടത്. അതാണ് വസ്തുതാപരമായ വിലയിരുത്തൽ. ഇവിടെയാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം പോരാളികൾ അവർക്ക് ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ തിരിച്ചടിക്കാനും അല്ലെങ്കിൽ ഇറങ്ങി നശിച്ചാലും വേണ്ടില്ല, ഇനി ജീവിക്കാനാവില്ലെന്നുറച്ച് ചില തിരിച്ചടികളുമായി രംഗത്തിറങ്ങിയത്. അവിടെയാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഗുട്ടറസ് പറഞ്ഞ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല 7 ഒക്ടോബർ ആക്രമണം എന്ന് അദ്ദേഹവും വിലയിരുത്തിയത്. അപ്പോൾ സ്വസ്ഥമായി ജീവിക്കുകയും അധിനിവേശത്തിലൂടെ കടന്നു വരികയും വീണ്ടും അധിനിവേശം ഓരോ ദിവസം തുടരുകയും മനുഷ്യരെ അകാരണമായി കൊല്ലുകയും തടവിലാക്കുകയും ചെയ്യുന്ന ആ ഭീകരന്മാരോളം വരില്ല യഥാർത്ഥത്തിൽ ഈ പ്രവൃത്തിയൊന്നും. കാരണം അത്രമേൽ ദൈനംദിനം ഒരു ജനതയെ ഒരു ഓപ്പൺ ജയിൽ പോലെ വീർപ്പുമുട്ടിക്കുകയാണ് ഏതാണ്ട് 75 വർഷക്കാലമായി. അതിനൊത്താശ പാടാൻ, കൂടെ നിൽക്കാൻ പാശ്ചാത്യ വൻശക്തികളടക്കം ചേർന്ന് നിൽക്കുമ്പോൾ അതിൽ ശബ്ദമുണ്ടാക്കേണ്ടവർ പോലും വർത്തമാന കാലഘട്ടത്തിലെ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ലാഭക്കണക്കുകൾ നോക്കി ഒപ്പം കൂടുകയോ മൗനം പാലിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഗത്യന്തരമില്ലാതെ അവർ 7 ഒക്ടോബർ ആക്രമിച്ചത്. ആക്രമിച്ച് കുറേ പേരെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്തു. ആ ബന്ദികളാക്കിയവരിൽ ചിലരെയൊക്കെ ഹമാസ് മോചിപ്പിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയ ആളുകൾക്ക് ഹമാസ് എന്ന ആ സംഘത്തെക്കുറിച്ച് പറയാൻ പീഡനങ്ങളുടെയോ ദ്രോഹങ്ങളുടെയോ കഥകളില്ല. അവരോട് മാന്യമായാണ് പെരുമാറിയതെന്നും അവർക്ക് ഭക്ഷണം നൽകിയെന്നും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും ഉപദ്രവിക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യലോ ഞങ്ങളുടെ വിശ്വാസചര്യയിൽപ്പെട്ടതല്ലെന്നും അവരോട് പറഞ്ഞതായി പുറത്തിറങ്ങി അവർ പ്രസ്താവിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഗുണ്ടനാമോ മുതലുള്ള കണക്കുകൾ ഇങ്ങോട്ട് പരിശോധിച്ചാൽ യുദ്ധത്തടവുകാരെന്ന് പറഞ്ഞ് പിടിക്കുന്നവരോട് കാണിച്ചിട്ടുള്ള പീഡനങ്ങളുടെ കൊടുങ്ക്രൂരത കണക്കിലെടുക്കുമ്പോൾ ലോകഭീകരന്മാർ ഈ യൂറോപ്യന്മാരും സയനിസ്റ്റുകളുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ 3200 തൊഴിലാളികളെ മോചിപ്പിച്ചു. 3200 തൊഴിലാളികളെന്ന് പറയാൻ കാരണം പ്രത്യേക പാസോഡുകൂടി ജോലിക്കായി ഇസ്രായേലിൽ പ്രവേശിച്ചവരാണവർ. അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളിൽ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഈ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീനികളായ ആളുകൾ, അവർക്ക് അവരുടെ ജന്മനാടായിരുന്ന ആ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഈ സയനിസ്റ്റ് ഭീകരന്മാരുടെ അംഗീകാരവും ലൈസൻസും ഒക്കെ ഉണ്ടാവണം. അങ്ങനെ പോയ ആളുകളെ ഈ 7 ഒക്ടോബർ ആക്രമണമുണ്ടായപ്പോൾ അവരെ മുഴുവൻ ബന്ദികളാക്കി പിടിച്ചു. ആ ബന്ദികളാക്കി പിടിച്ചതിൽ ഏതാണ്ട് 22 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മനുഷ്യരുണ്ട്. അവരെ പിടിച്ച ശേഷം അവരെ ദിവസങ്ങളോളം പീഡിപ്പിച്ച കഥകൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയപ്പോൾ അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു. ഇലക്ട്രിക് കസേരകളിൽ ഇരുത്തി പീഡിപ്പിച്ചു, അതുപോലെ തന്നെ ശാരീരിക ഉപദ്രവം തുടർച്ചയായി ഏൽപ്പിച്ചു. അറിയേണ്ടതൊന്നു മാത്രമാണ്, ഈ ഹമാസ് എവിടെയാണുള്ളത്, അവരുടെ ടണൽ എങ്ങനെയാണ്, ഏതൊക്കെ ടണലുകളിലാണ് അവൾ കൂടുതലായി കാണുന്നത്. സത്യം പറഞ്ഞാൽ ഹമാസ് എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ തുടർന്ന് ഓരോ മനുഷ്യൻ്റെയും മനസ്സുകളിൽ ജനിക്കുന്ന പ്രതികാരത്തിൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ വികാരമാണ്. അതെങ്ങനെ എണ്ണി കണ്ടുപിടിക്കാൻ കഴിയും? അതെങ്ങനെ തൊട്ടുനോക്കി അറിയാൻ പറ്റും? അത്തരത്തിൽ ഈ കൂലിപ്പണിക്ക് എന്ന മനുഷ്യരെ ആകെയും പീഡിപ്പിച്ച ശേഷം ഒന്നും കിട്ടാനില്ലാതായപ്പോൾ അവരെ അങ്ങ് തുറന്നുവിട്ടു. തുറന്നുവിട്ടത് എന്തിനെന്നറിയോ? ലോകത്തോട് പറയാൻ, ഞങ്ങളിതേ ഇത്രയും ആളുകളെ വിട്ടിരിക്കുന്നു,
ഇനി ഞങ്ങളുടെ തടവുകളായി പിടിച്ചിട്ടുള്ള ആളുകളെ ഇനി പുറത്തേക്ക് വിടുക. അതിനു മുമ്പ് പിടിച്ചുകൊണ്ടുപോയ 6000 പേരുടെ ഒരു കണക്കുകളുമില്ല. ഏതായാലും ഈ പറയുന്ന അഭ്യാസങ്ങളിലൊന്നും മരിച്ച് നാമാവിശേഷമായാലും അല്ലെങ്കിൽ ഇല്ലാതായാൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസും തയ്യാറല്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് തടവുകാരായ മനുഷ്യരോട് രണ്ട് വിഭാഗക്കാർ പിടിച്ചുകൊണ്ടുപോയത് ഒന്ന് ആക്രമണത്തിലൂടെ ബലമായി പിടിച്ചുകൊണ്ടുപോയതാണെങ്കിൽ മറ്റൊന്ന് അനുമതിയോടെ പണിക്ക് ചെന്ന പാവങ്ങളെയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചത്. യവന്മാരല്ലാതെ ആരാണ് ഭീകരർ? യഥാർത്ഥത്തിൽ ഈ സയണിസ്റ്റ് ഭീകരതയും ഇസ്രയേലി ഭീകരതയുമാണ് ലോകത്തിന് നാശമായിട്ടുള്ളത്. അത് തെളിയിക്കുന്നതാണ് ഇവരുടെ മോചനവും. ഈ മോചനത്തിലൂടെ ബാക്കി കയ്യിലിരിക്കുന്നവരെ മോചിപ്പിക്കാമെന്നും അതിനിടയിൽ തുരുതുരെ കൊല്ലാമെന്നും കഴിയുമെങ്കിൽ ആ സ്ഥലം കൂടി സ്വന്തമാക്കാമെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ആ വ്യാമോഹത്തിനാണ് ഹമാസിൻ്റെ ആളുകളും ഗസയിലെ ജനങ്ങളും പ്രതിരോധം തീർക്കുന്നത്.